ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. സിഎംആർഎൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുത്ത എസ്എഫ്ഐയോ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൊഴിയെടുത്തത്. രണ്ട് തവണ മൊഴിയെടുത്തുവെന്നാണ് വിവരം. നടപടികളിൽ പുതുമയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സിപിഎമ്മും ബിജെപിയും ടൈപ്പ് എന്ന് പറഞ്ഞവർ ആലോചിച്ചാൽ മതിയെന്നുമാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞാണ്, അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ സംവാദങ്ങൾ നടത്തിയാണ്. നിങ്ങൾ തന്നെ ഒരു അന്തിച്ചർച്ച എടുത്താൽ സർവകാല റെക്കോർഡ് അന്തിച്ചർച്ച നടന്നത് ഈ വിഷയത്തിലായിരിക്കും. അപ്പൊ അതിൽ പുതുതായിട്ടൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് പറയാനില്ല. അതിൽ നിലപാടെന്ന് പറഞ്ഞാണ് ഇപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ ചോദിച്ചു. ഞാനാണ് നിങ്ങളുടെ ഒരു രണ്ടര മണിക്കൂറായിട്ട് ആൾക്കാരെ കണ്ട് ഓരോ പ്രശ്നങ്ങളും പരാതിയൊക്കെ കേട്ടത്. നമ്മളെ എം എൽ എ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പൊ പുറത്ത് നിങ്ങളിങ്ങനെ ഉണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും തട്ടി മാറ്റി പോകുന്നത് ശരിയല്ല. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് നടന്ന ഞങ്ങളെ കൈകാര്യം ചെയ്തെന്ന് പറയും. പെന്നോട്ട് പിന്നിലൂടെ പോകാൻ വേറെ വഴിയില്ല. സൈഡിലൂടെ പോയാൽ അതും പ്രശ്നം. വലത്തോട്ടുകൂടി പോയാൽ വലതുപക്ഷ വിദ്യാനെന്ന് പറയും. അതുകൊണ്ട് പിന്നെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. പല രാഷ്ട്രീയ യു ഡി എഫ് നേതൃത്വവും പലരും പല ടൈപ്പ് കോംപ്രമൈസ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് മറ്റു പല കാര്യം എന്നൊക്കെ പറഞ്ഞ് പലരും നല്ല നല്ല പ്രസംഗം നടത്തിയിരുന്നു. അവർക്കൊക്കെ ഇപ്പൊ ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ട് ജനം ചിന്തിക്കുക. അത്രയേ ഉള്ളൂ.